ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാടൻ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് നല്ല സ്വീറ്റായിട്ടുള്ള ഗോതമ്പ് കൊഴുക്കട്ട. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല കട്ടി കുറഞ്ഞ് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ശർക്കരയും തേങ്ങയൊക്കെ വെള്ളയിച്ച് വെച്ച ഇത് കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും നമുക്ക് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, നല്ല തിക്കായിട്ട് തന്നെ ശർക്കര പനി ഉണ്ടാക്കിയെടുക്കണം. കൂടുതൽ വെള്ളമായ പിന്നെ അത് വറ്റിച്ചെടുത്ത് നമുക്ക് തേങ്ങയൊക്കെ ഇടുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് നല്ല തിക്കായിട്ടുള്ള ശർക്കര പനി ഇതുപോലെ ഉണ്ടാക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലെ വേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് നല്ലോണം തിക്കായി തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു തേങ്ങ, ഫ്രഷായിട്ടുള്ള തേങ്ങ ചെറുവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ശർക്കരയും തേങ്ങയും നല്ലോണം വെള്ളമൊക്കെ വറ്റിച്ച് നല്ലോണം വിളയിച്ച് വെച്ച് ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കിയാൽ 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും ഇത് കേടാവില്ല. ഇനി ഇതിലേക്ക് ഒരു ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ചിലവരിതിൽ അവിയലൊക്കെ ചേർക്കാറുണ്ട്, അത് നമ്മൾ ഇഷ്ടം പോലെ. പിന്നെ ഏലക്ക കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകവും ചുക്കും പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ അത് ഇട്ട് കൊടുക്കണം, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ടൈമിൽ നല്ലൊരു ഫ്ലേവറായിരിക്കുള്ളൂ ഇതും കൂടെ ചേർക്കുമ്പോൾ. കണ്ടോ, അപ്പോൾ തീരെ വെള്ളമില്ലാതെ ശർക്കരയും തേങ്ങ നല്ലോണം വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 250 ml കപ്പാണത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം മാവൊന്ന് ആദ്യം കുഴച്ചെടുക്കണം, നമ്മൾ പുട്ടിൻ്റെ പൊടി കുഴക്കുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാവിന് കൊഴുക്കട്ട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സോഫ്റ്റും ഉണ്ടാവും ഈ നെയ്യ് ചേർക്കുമ്പോൾ. ഇനിയിപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം ഓയിൽ ചേർത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഗോതമ്പ് ഡയറക്റ്റായിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ്, പാക്കറ്റ് വാങ്ങിയതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾ പാക്കറ്റ് പൊടി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, വെള്ളം തിളപ്പിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ കുഴച്ചെടുത്താൽ മതി. എന്തായാലും മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഏകദേശം ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ അതിൽ കുറച്ച് ചെറിയതായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അത്രക്ക് വട്ടം വേണ്ടല്ലോ, ചപ്പാത്തിയുടെ അത്രയും വട്ടം വേണ്ട. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മാവ് കുഴഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പം അങ്ങനെ ഇതിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരല്പം നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ, പൊടിയിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് കണ്ടോ ഈ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് തിന്ന വേണ്ട, എന്നാൽ കട്ടിയും വേണ്ട. ആ രീതിയിൽ പരത്തിയിട്ട് ശർക്കരയും തേങ്ങയും വിളയിച്ചത് നല്ലോണം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം, അപ്പോഴൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ എല്ലാ സൈഡും ഞൊറിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇതുപോലെ ആക്കി ചെയ്തെടുക്കാം. ബാക്കി വരുന്ന മാവ് നമുക്ക് കൈകൊണ്ട് തന്നെ പിച്ചെടുത്ത് കളയണം, അല്ലെങ്കിൽ ആ സൈഡ് മാത്രം കുറച്ച് കട്ടി കൂടുതലായി വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ബാക്കി നമുക്ക് കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ഇനി കൈകൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കുക. നല്ലോണം തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ ചെറിയൊരു പാട് ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാവും, എന്നാലും നന്നായിട്ട് തന്നെ കിട്ടും ഇത്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കട്ടി കുറഞ്ഞ് കിട്ടുന്ന കാരണം കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി, കണ്ടോ. ചെറിയൊരു കുഴിയായിട്ടൊന്ന് സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കവർ ചെയ്തെടുത്താൽ മതി, അതാകുമ്പോൾ പെട്ടെന്ന് പറ്റും. ഇതുപോലെ ഈ രീതിയിലാണ് നമ്മൾ ആദ്യമേ തന്നെ ഉണ്ടാക്കാറുള്ളത് എല്ലാവരും അല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നേരത്തെ ഉണ്ടാക്കിയാലും കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും കഴിക്കുമ്പോൾ. അതാവും ഇങ്ങനെയാവുമ്പോൾ പണി കുറച്ച് എളുപ്പമാവും അല്ലേ. അപ്പോൾ ഏതായാലും രണ്ട് രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കട്ടി കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു വാഴല വെച്ചിട്ടാണ് ഇതിലേക്ക് ആവിയേറ്റിയെടുക്കുന്നത്.
ഇതുപോലെ നമ്മൾ വഴനയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവറായിരിക്കും അത് കഴിക്കുമ്പോൾ. നമ്മൾ ഇലയടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ വഴനയിൽ വെച്ച് ഉണ്ടാക്കിയാൽ നല്ല കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇതൊക്കെ പണ്ട് കാലത്തെ പലഹാരങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടെ ടൈം കാണും. ഒരു 25-30 മിനിറ്റിൽ വെന്ത് വരും. കണ്ടോ, അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ സ്റ്റീമറിൽ നിന്നെടുത്ത് മാറ്റി വെക്കാം. കാരണം സ്റ്റീമറിൽ തന്നെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഹാർഡായി തോന്നും അത് ചൂടാറി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുറത്തെടുത്ത് വെക്കുന്നത് നല്ലത്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം വരണെടുത്ത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ നല്ല തിന്നായിട്ട് അകത്ത് ഫുള്ള് ശർക്കരയും തേങ്ങയും പഴമൊക്കെ വിളയിച്ച് വെച്ചിട്ടുള്ളൊരു, ശരിക്കും മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാൻ തോന്നും അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.